ദേശീയപാത നിർമ്മാണത്തിൽ വടക്കേ മുക്കാളിയിൽ നിലവിലുണ്ടായിരുന്ന അടിപ്പാത നിലനിർത്തുക, പ്രദേശത്ത് ജനവാസ കേന്ദ്രത്തിലേക്ക് കലുങ്കിലെ വെള്ളം തുറന്നുവിടാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിവരുന്ന ബഹുജന സമരത്തിന്റെ 50-ാം ദിവസം കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത പണി തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഡി പി ആർ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ജനകീയ ആവശ്യം പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്തുമെന്ന് രമ പറഞ്ഞു. നേരത്തെ വളരെ കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അണ്ടർപാസ്, ആ അണ്ടർപാസ് നമ്മൾ ഇത് അറിഞ്ഞ ഉടനെ ഇത് ഡി പി ആർ നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അത് മറ്റൊരു കാര്യം, കഴിഞ്ഞ യോഗത്തിൽ നമ്മൾ അത് ആവശ്യപ്പെട്ടു, ഡി പി ആർ എവിടെയാണുള്ളത്? ഡി പി ആർ ഇല്ല. ഡി പി ആറിനെ സംബന്ധിച്ച് ആർക്കും ഒരു ഐഡിയയും ഇല്ല. അതുകൊണ്ട് ഇത് എവിടെയാണ് കൽവെട്ട്, എവിടെയാണ് അണ്ടർപാസ്, എത്ര മീറ്റർ ഉണ്ട് എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു ധാരണ ഒരുപക്ഷെ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് പോലും ഇല്ല എന്ന് പറയുന്ന ഒരു കഷ്ടതയിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇതിന്റെ ഈ കൽവെട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുത്തെ നാഷണൽ ഹൈവേയുടെ ആളുകൾ പറഞ്ഞു, ഇത് ഞങ്ങൾ വളരെ കാലമായി ഉപയോഗിക്കുന്ന വഴിയാണ്, രണ്ടു മൂന്ന് സ്ഥലങ്ങളെ മുട്ടിപ്പിക്കുന്നതാണ്, കുറെ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു അണ്ടർപാസ് ആയിട്ട് ഇവിടുത്തെ ആളുകൾ ഉപയോഗിച്ചു വരികയാണ്. പക്ഷെ എൻഎച്ചിന്റെ ആളുകൾ പറയുന്നത് അത് കൽവെട്ടാണ്, നാഷണൽ ഹൈവേയെ സംബന്ധിച്ച് അത് കൽവെട്ടാണ്. കൽവെട്ട് എന്ന് പറയുന്നത് വെള്ളം ഒഴുകി പോകാനുള്ളതാണ്, അതിലെ അണ്ടർപാസ് കഴിഞ്ഞാൽ മഴക്കാലത്ത് മുഴുവൻ വെള്ളമായിരിക്കും, അതുകൊണ്ട് തന്നെ പോകാൻ സാധിക്കില്ല എന്നാണ് അവരുടെ വാദം. അപ്പോഴും നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച വഴിയെ സംബന്ധിച്ച് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാ ആളുകളും ആ കാര്യം അവരെ ധരിപ്പിച്ചു. അവിടെ വെള്ളം നിൽക്കാറില്ല, വെള്ളം ഒഴുകി പോവാറുണ്ട്, അങ്ങനെ ചില പ്രശ്നവും ഇവിടെ അനുഭവിക്കാറില്ല എന്ന് പറഞ്ഞിട്ടും അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. പി പി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കെ പി ജയകുമാർ, പ്രമോദ് മട്ടാണ്ടി, റീന രേരോത്ത്, കവിത അനിൽകുമാർ, കെ പി ജയകുമാർ, എം ബി ബാബു, പി ബാബുരാജി, യു എ റഹീം, എ ടി ശ്രീധരൻ, കെ എ സുരേന്ദ്രൻ, പി എം അശോകൻ, പ്രദീപ് ചൊമ്പാല, ഷംസിർ ചൊമ്പാല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര. എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി, ലിഫ്റ്റ് ടെക്നോളജി, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് പ്രോഗ്രാം, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്. സറ്റോറി എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര.